നക്സൽ വർഗീസ് വധത്തെക്കുറിച്ച് രാമചന്ദ്രൻ നായർ എന്ന പോലീസുകാരന്റെ വെളിപ്പെടുത്തൽ. നിലമ്പൂരിലെ മാവോയിസ്റ്റ് കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ വീണ്ടും പരിശോധിക്കുകയാണ് കെ വി മധു. ചരിത്രം ചിലപ്പോൾ വർത്തമാനകാലത്തേക്ക് എത്തി നോക്കിക്കൊണ്ട് ചിരിച്ചുകളയും. നിലമ്പൂർ കാട്ടിൽ രണ്ട് മാവോയിസ്റ്റുകളെ വെടിവെച്ചു കൊന്ന കഥ പോലീസ് പറഞ്ഞതിന് പിന്നാലെ അതൊരു വ്യാജ ഏറ്റുമുട്ടലായിരുന്നുവെന്ന സംശയവും ഉയർന്നു വരുന്നു. ഈ ഘട്ടത്തിൽ പണ്ടൊരിക്കൽ നക്സൽ വർഗീസിനെ പിടിച്ചുകെട്ടിക്കൊണ്ടുപോയി വെടിവെച്ചു കൊന്ന കഥ ഏവരും ഓർക്കുകയാണ്. നക്സൽ വർഗീസിന്റെ കൊലപാതകത്തിന്റെ പേരിൽ പോലീസിനെതിരെ ശക്തമായ നിലപാടെടുത്ത CPIM ആണ് ഇന്ന് പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ദുരന്തമായും പ്രഹസനമായും ചരിത്രം ആവർത്തിക്കപ്പെടുന്ന ഈ കാലത്ത് നക്സൽ വർഗീസിനെ വെടിവെച്ചു കൊന്ന അന്നത്തെ കോൺസ്റ്റബിൾ രാമചന്ദ്രൻ നായരുടെ വെളിപ്പെടുത്തലാണ് ചിരിപ്പത്തായത്തിൽ പുനരവതരിക്കുന്നത്. അതായത് മുള വെച്ച് മറച്ച ഒരു വീടാണ്. ആ വീടിനകത്ത് ഒരു മുറിയേ ഉള്ളൂ. ആ മുറിക്ക് ആ വീടിന് ചുറ്റുമാണ് ഞങ്ങൾ പോയി. അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ വളഞ്ഞു. വളഞ്ഞ മുറിയുടെ മുൻവശം ഒരു ചെറിയ ഈ ചങ്ങലയിട്ട് പൂട്ടിട്ട് താഴെയിട്ട് പൂട്ടിയേക്കുക. അപ്പം ഞങ്ങൾ മുട്ടി ആരാകത്തെന്ന് ചോദിച്ചു. രണ്ട് മൂന്ന് മുട്ടി കൂട്ടിയപ്പം എഴുന്നേറ്റു. ആരാന്ന് ചോദിച്ചു വർഗീസാണെന്ന് പറഞ്ഞു. അതാരാന്ന് ചോദിച്ചു പോലീസാണെന്ന് പറഞ്ഞു. അപ്പം ചോദിച്ചു ആ നായർ എന്നെ ചതിക്കാനാണോ ചതിക്കാണോ ചെയ്തേ ഇത്ര ഞാൻ പറഞ്ഞു ഒരു വാക്ക് നേരെ സംബന്ധിച്ച് ചതിച്ചു എന്നുള്ള വാക്ക് വന്നു. ഞങ്ങൾ മാനന്തവാടിക്ക് തിരിച്ചു വന്നു. കാട്ടിക്കുളം ജംഗ്ഷൻ കാട്ടിക്കുളം എത്തി. അപ്പം ആ പാല കാട്ടിക്കുളത്ത് ചെറിയ പാലമുണ്ട് വള തിരിഞ്ഞ് മുമ്പിട്ട് ഒരു കളങ്ങ്. ആ പാലത്തിനടുത്തെത്തിയപ്പോൾ അവിടുന്ന് പോലീസ് വണ്ടി അവിടെ വന്നു. വണ്ടി തിരിച്ച് റിവേഴ്സ് എടുത്ത് വന്നപ്പോൾ സാറേ എൻ്റെ സമയം കഴിഞ്ഞു എന്നെ കൊല്ലാനാണ് കൊണ്ടുപോകുന്നത്. ഞങ്ങൾ രണ്ട് മൂന്ന് മണിക്കൂർ ആ വണ്ടി ഇരുന്ന് കാണും. അത് കഴിഞ്ഞിട്ട് വന്ന് ഇറക്കിക്കൊണ്ടിരാൻ പറഞ്ഞു. കണ്ണ് കെട്ടി ഇറക്കിക്കൊണ്ട് പോന്നെ. ഇറക്കിക്കൊണ്ട് മേളിൽ പോയി ഒരു വലിയ മരത്തിൻ്റെ മൂട്ടിൽ ലക്ഷ്മണൻ സാറാണ് പറഞ്ഞു അവിടെ ഇട്ട് നിങ്ങൾ അവൻ്റെ കാവിൽ നിന്നോണം എങ്ങോട്ടും പോകരുത്. ലക്ഷ്മണനാണ് ചോദിക്കുന്നത് വെടിവെക്കണം ആർക്കാ തയ്യാറെന്ന്. മറ്റ് രണ്ട് പേരപ്പായിയും ശ്രീധരനും കൈപ്പൊക്കി. അനിയപ്പ കൈ പൊക്കാതെ മടിച്ച് മടിച്ച് പൊക്കി പോകുമ്പോൾ രണ്ടുപേർ പൊക്കി പോകാൻ ഇപ്പം പൊക്കി. ഞാൻ പൊക്കാതെ നിന്നു. എന്താ തനിക്ക് വയ്യേ എന്താ കാര്യം നമ്മൾ സാർ നമ്മൾ ജീവനോടെ പിടിച്ചാലൊരു ജീവനോടെ പിടിച്ച ഒരാളെ തെളിവ് എടുക്കണമെങ്കിൽ കോടതി രാജാക്കുന്നതല്ല നല്ലത്. അന്നേരം ലക്ഷ്മണൻ സാർ പറഞ്ഞു പക്ഷേ അറ്റാക്കിനകത്ത് ഒരു പോലീസുകാരൻ കൂടെ കൊല്ലപ്പെട്ടു എന്ന് നാളത്തെ പേപ്പർ വന്നാൽ മതി ഒരു പോലീസ് പറഞ്ഞ് എൻ്റെ വീട്ടിലോട്ട് എത്തിച്ചേക്കാന്ന് പറഞ്ഞു. ഈ വാക്ക് ആണ് എന്നെ പ്രശ്നിച്ചത്. ഷൂട്ട് ചെയ്യാൻ പറഞ്ഞെന്ന് ഞാൻ അടുത്തോട്ട് ചെന്ന് ബാംഗ്ലൂരിലെ ഇടത്തെ ചെസ്റ്റിന് തന്നെ കാരണം ഹാർട്ടടിക്കുന്ന ഇടത്ത് വയസ്സാണെന്ന് എൻ്റെ അറിവ്. ട്രിഗറെ വലിച്ചുകൊണ്ട് തന്നെ ഒരു ശബ്ദം ഉണ്ടാക്കിയ ട്രിഗർ പ്രസ് ചെയ്യുകയും ചെയ്തു. മാവ വായിക്കുന്ന സിന്താബോ അത് വിപ്ലവം ജീവിക്കട്ടെ. ഇത്രയും പറഞ്ഞ് അദ്ദേഹം മരിച്ചു. ഞാൻ തോക്ക് അവിടെ വെച്ചിട്ട് ഓടിച്ചിരുന്ന കയ്യിലെ സ്ലിങ് അഴിച്ചെൻ്റെ സ്ലിങ് അഴിച്ച് കണ്ണിലെ കെട്ടിവിടുത്തു. അദ്ദേഹം ഒന്ന് മൂരി നൂന്ന് മരിച്ചു.